നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 88. നാരായണ 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 നാരായണ. അഞ്ചാം അധ്യായത്തിലെ ശ്ലോകം 25. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാ ചിഹ്നദ്വൈതായതാത്മാന സർവഭൂതഹിതേരത എന്നാണ് ശ്ലോകം. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷോ കൽമഷാ ചിഹ്നദ്വൈതായതാത്മാന സർവഭൂതഹിതേരത. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, പാപം നീങ്ങിയവരെ, രണ്ടെന്നുള്ള ഭാവം നശിച്ചവരെ, അതായത് ദ്വൈതഭാവം നശിച്ചവരെ, ആത്മസാക്ഷാത്കാര പ്രക്രിയകളിൽ മുഴുകിയവരെ, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ദർ ഈസ് അബ്സൊല്യൂട്ട്ലി നോ മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് എന്ന് പറയാം. പിന്നെയോ, സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ, സർവജീവജാലങ്ങളുടെയും ഹിതത്തിൽ വർത്തിക്കുന്നവർ. പിന്നെയോ, ഈ സർവജീവജാലങ്ങളുടെയും ഹിതത്തിൽ തത്പരന്മാരായിട്ടുള്ളവർ, താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള ഋഷികൾക്ക് പരമമുക്തി ലഭിക്കുന്നു. പരമമുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമമായ പരമശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നത് വേണം. അതാണ് ഒരു തലനാര അഴുക്കി കൂടി മമത ഉണ്ടാവാൻ പാടില്ല, പ്രീതി മാത്രമേ 100% പ്രീതി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിവർത്തനം കൂടി നോക്കുക. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവരും, രണ്ടെന്നുള്ള അഭിപ്രായമില്ലാതെ കണ്ട് അദ്വൈതം, ഒന്ന് എന്ന് ഒന്ന് തന്നെ, ഈശ്വരൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധത്തോടുകൂടി, സൂര്യൻ ഒന്നേ ഉള്ളൂ എന്നറിയാലോ, ചന്ദ്രൻ ഒന്നല്ലേ ഉള്ളൂ, അതേപോലെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുള്ള അഭിപ്രായത്തോടുകൂടി മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും, എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ച്, അവനവൻ്റെ അല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ത്വരിതയോടുകൂടി ആരാണ് വർത്തിക്കുന്നത്, അവർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും, സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. ഇതാണ് വിവർത്തനം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. തികഞ്ഞ കൃഷ്ണാവബോധമുള്ളവർക്കേ സർവജീവജാലങ്ങളുടെയും വെൽബീയിങ്സ്, പിന്നെ എന്താണ് പറയുക, സൗഖ്യം അനുഭവിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്, സർവജീവജീവങ്ങൾക്കും. അപ്പോൾ എല്ലാവരുടെയും ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അത് എനിക്കിഷ്ടമുള്ളവരെ ഇഷ്ടമില്ലാത്തവർ എന്നുള്ള ഭേദഭാവന ഉണ്ടാവാൻ പാടില്ല. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്നറിയുന്ന ഒരാൾ ആ ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് ലോകക്ഷേമത്തിനായി തീരും. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ പരമ ആസ്വാദകനും പരമാധികാരിയും പരമസുഹൃത്തും കൃഷ്ണനാണെന്ന ബോധം, ആ സത്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവർഗത്തിൻ്റെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും അത് എന്താന്ന പറയുക, തന്നെ വിഷമിപ്പിക്കാത്ത അവസ്ഥ കൂടെ കടന്നു പോകും. മനുഷ്യരിൽ ഈ ബോധം വീണ്ടും ഉണർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും സർവോത്തമമായ ജനസേവനം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലെ പ്രശ്നങ്ങളിൽ കൂടി അതിജീവിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടി ജീവിക്കുന്ന ആൾക്കാരെ സരസമായി ഈശ്വരൻ്റെ ഹിതത്തെ മാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അവരും രക്ഷപ്പെടും. അവരുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് നമ്മൾക്ക് വരാൻ പോകുന്ന കീറാമുട്ടികൾ ഇല്ലാതെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ജനസേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, പാർട്ടി നോക്കിയിട്ട് അവരുടെ ജീവനുണ്ടോ അവരെയൊക്കെ സേവിക്കണം. അത് ഏത് പാർട്ടിയാണെന്ന് പറയാൻ പാടില്ല. പാർട്ടി എന്നുള്ളത് വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ പാടുള്ളൂ. അതാണ്. അപ്പം ഇവിടെ പരമമുക്തി നേടാതെ ഒരാൾക്ക് ഉത്തമമായ ജനക്ഷേമ പ്രവർത്തനം ചെയ്യാനാവില്ല. എന്താ അർത്ഥം? പരമമുക്തി
എനിക്ക് സ്വയം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാണ്ട് ഞാൻ എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയാ? ഏ അല്ലേ? അപ്പോ ഞാൻ പഠിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പ്രയോഗിക്കാൻ സാധിക്കാത്തതിനെ നിങ്ങളെ നിങ്ങൾ ഈ ശ്രോതാക്കളിൽ ആരെയും കെട്ടിവെക്കാൻ പാടില്ല. ഏ അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ പറയണു, കൃഷ്ണാവബോധമുള്ളവർക്ക് കൃഷ്ണന്റെ പരമാധികാരത്തെ പറ്റി സംശയമില്ല. അതാണ് കാരണം, അവർ തികച്ചും പരമമുക്തന്മാരാണെന്നത് തന്നെ. ദിവ്യ പ്രേമാവസ്ഥയാണ് അത്. അതാ ഈ പ്രേമാവസ്ഥ ഡിവൈനായിരിക്കണം. ഈ രാസകേളി ഭഗവാൻ ശ്രീകൃഷ്ണൻ യമുനാ നദീ പുളിനത്തില് രാസക്രീഡ നടത്തി. അത് ഇറ്റ് ഈസ് എ ഡിവൈൻ ആസ്പെക്ട്, ഇറ്റ് ഈസ് നോട്ട് എ ബോഡി ലാംഗ്വേജ്. അതാണ്, ആ വാക്കുകളുടെ അർത്ഥം എടുക്കരുത്. ആ വാക്കുകൾക്ക് ഇടയിൽ ചില അർത്ഥങ്ങളുണ്ട്, അർത്ഥ തലങ്ങളുണ്ട്. അധരാമൃതം, അത് ആ അധരം ചുംബിക്കുക എന്നുള്ളതല്ല, ആ അധരത്തിൽ നിന്ന് വന്നിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരേണ്ടത്, അതാണ് അധരാമൃതം. അപ്പോ ഈ നായടവാല് 12,000 കൊല്ലം കുഴല് നേരായ കുഴലിട്ടാലും കുഴലെടുത്ത പിന്നെയും വളഞ്ഞിട്ട് എന്ന് പറഞ്ഞത് അത് ജാത്യുള്ള സ്വഭാവമാണ്. നമുക്ക് ആർക്കും ജാത്യ ഒരു സ്വഭാവമില്ല. ജന്മം കൊണ്ട് നമ്മളൊക്കെ ആരാണ്? ശൂദ്രൻ എന്ന് പറയും. ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണാ ജായതേ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം, ക്ഷത്രിയത്വം, വൈശ്യത്വം, പിന്നെ ശൂദ്രത്വം എന്നുള്ളതൊക്കെ സ്വഭാവങ്ങളെ കൊണ്ടാണ്, ജന്മം കൊണ്ടല്ല. അതാണ് പറഞ്ഞത്. പക്ഷേ ഒരാളിൽ തന്നെ ഈ 4 ഗുണങ്ങളും വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടായിരിക്കും വേണം. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനെ നിലനിർത്താൻ ക്ഷത്രിയനെ വേറെ വാങ്ങി വേറെ വിളിക്കണമെന്ന് പറയാൻ പറ്റുമോ? വൈശ്യനെ വേറെ വിളിക്കണമെന്ന് പറ്റുമോ? പറ്റില്ല. അപ്പൊ ബ്രാഹ്മണ്യം എന്നുള്ളത് പൂജ ചെയ്യുമ്പോൾ, ജനസേവനത്തിൽ തൽപരന്മാരാകുമ്പോൾ, എൻ്റെ വീടും എൻ്റെ പിന്നെ എന്താണ് പറയുക, കുട്ടികളേനെയൊക്കെ പശുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള തരത്തില് ഏതെങ്കിലും തരത്തില് സംരക്ഷിക്കുമ്പോൾ, ഞാൻ ക്ഷത്രിയനാണ്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രയവിക്രയം ചെയ്യുമ്പോൾ ഞാൻ വൈശ്യനാണ്, അവരെ ഉപചരിക്കുമ്പോൾ ഞാൻ ശൂദ്രനാണ്, ഈ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിൻ്റെ ശാരീരിക ക്ഷേമത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് വാസ്തവത്തിൽ ആരെയും സഹായിക്കാൻ ഒക്കില്ല. അതാണ് വേറൊരാളുടെ മനസ്സ് തപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തപിക്കണം. അപ്പോഴാണ് വേറൊരാളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വേറൊരാളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കുന്നസ വരണത്, കുനിട്ട്, അത് വരാൻ പാടില്ല. അത് വരാൻ കാരണം അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റം. നമ്മളുടെ മനസ്സിൽ പാപമംഗലമായ അവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് വേറൊരാളുടെ നന്മേനെ നന്മയായിട്ട് കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ട് പറയണു, ഭൗതിക ശരീരത്തിനും മനസ്സിനും താൽക്കാലികമായി ഉണ്ടാകുന്ന ആശ്വാസം തൃപ്തികരമല്ല. ഈ ശരീരം എന്നത് എത്ര ശ്രദ്ധിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ കേടുവരും. പക്ഷേ അതിൽ കേടുവരാതെ കൊണ്ടിരിക്കുന്ന ചൈതന്യത്തിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചൈതന്യത്തിനെ ബഹുമാനിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ജന്മം നമ്മൾ ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങളുടെ ഫലങ്ങളെ ആസ്വദിക്കാനായിട്ടൊരു ജന്മം ഉണ്ടാവുമ്പോൾ ആ ജന്മം നമ്മൾക്ക് കുറെ കൂടി സുഖകരമായി തീരും. ഈ ആത്മാനുസന്ധാനം, ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് അരുതാത്തത് ചെയ്യാതെ കൊണ്ടിരിക്കുക, സത്കർമ്മങ്ങളിലെ കൂടുതൽ തീവ്രത പുലർത്തുക, അതാ പറയണത്. അപ്പൊ ജീവിതത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾക്ക് കാരണം ഭഗവാനുമായി മനുഷ്യനുള്ള ബന്ധത്തെ മറക്കുന്നതാണെന്ന് കാണാം. അവനവന്റെ കുട്ടീനെ എടുക്കുമ്പോ ഭാരം ഉണ്ടാവില്ല, വേറൊരാളുടെ കുട്ടീനെ എടുക്കുമ്പോ എടുത്ത് നടക്കണമെന്ന് വന്നാൽ ഇങ്ങനെയാണോ കുട്ടികളെ ശീലിക്കുക എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവനവന്റെ കുട്ടിയും അന്യന്റെ കുട്ടിയും വ്യത്യാസം വരാൻ പാടില്ല. കാരണം എന്താ? ഭേദഭാവന വന്നാൽ ആ കുട്ടിയുടെയും നമ്മുടെ കുട്ടികളുടെയും ഈ കുട്ടിയുടെ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെയും ആ കുട്ടിയുടെ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയുടെ രക്ഷിതാവിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഇമ്പൾസ് പൾസ് എന്ത് ചെയ്യും? നമ്മൾക്ക് അനുഗ്രഹത്തിനും ആക്ഷേപത്തിനും, അതായത് നമ്മൾക്ക് ഗുണമുണ്ടാവാനും ദോഷം ഉണ്ടാകാനും ഉപകരിക്കും. അതാണ്. അതുകൊണ്ടാണ് മനസ്സാ വാചാ കർമ്മണ ആരേനെ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അവ പറയുന്നു, കൃഷ്ണനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയവർ ഭൗതിക ശരീരത്തിൽ തന്നെ ഇരിക്കലും മുക്താവസ്ഥയെ പ്രാപിച്ചവരാണ്.
അപ്പോ അവർക്ക് എന്താണ് പറയുക, കർമ്മഫലങ്ങളെ ത്യാഗം ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ ആ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ അവർക്ക്. ഫലത്തിനെ പറ്റി അവരെ ആഗ്രഹിക്കണില്ല. അങ്ങനെയാണ് ആ 25-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പോയത്. ഇനി നമ്മൾക്ക് ശ്ലോകം 26 നോക്കുക. കാമ ക്രോധ വിമുക്താനാം യദീനാം യദചേതസാം അഭിദോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. എന്താ പറഞ്ഞത്? കാമ ക്രോധ വിമുക്താനാം, കാമം ക്രോധം മതം മാത്സര്യാദികളേനെ ആർക്കാണ് ദൂരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? യദീനാം യദചേതസാം, അവര് യതിത്വം എന്ന് പറഞ്ഞാൽ ഋഷീശ്വരന്മാരെക്കാൾ മീതിയാണ് യതി. അഭിതോ ബ്രഹ്മനിർവാണം, അവർക്ക് ബ്രഹ്മനിർവാണം ഉള്ളം കയ്യിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്തതേ വിദിതാത്മനാം, അല്ലേ, സ്വന്തം ആത്മാരാമത്വത്തിലാണ് അവര് ഇരുന്നരുളി പോന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാക്കാർത്ഥം നോക്കുക. പിന്നെ കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി സംയത ചിത്തന്മാരായി, അതായത് സമചിത്തന്മാരായി ആത്മജ്ഞാനികളായ യതികൾ താമസിയാതെ പരമമുക്തിയിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് വിവർത്തനം പറഞ്ഞത്, കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ്, ഗ്യാരണ്ടീഡാണെന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നോക്കുക, ഭാവാർത്ഥം. മുക്തിക്ക് വേണ്ടി നിരന്തരം യത്നിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കളിൽ വെച്ച്, പരമപവിത്രം എന്ന് പറഞ്ഞാൽ ദി ടോപ്പ് എസൻസ് വൈസ്, കൽമഷം ഒട്ടുമില്ലാണ്ട് ഉത്തമനാണ് കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ. ഭാഗവതം 4-ാം സ്കന്ധത്തിലെ 39-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, യത് പാദപങ്കജ പലാശ വിലാസ ഭക്ത്യാം കർമാശയം ഗൃഹിതമുദ്ഗ്രതയന്തി സ്വന്തഹാം തദ്വന്നരിക്തമതയോയതയോ അവിരുദ്ധ ശ്രോതോഗണാസ്തമരണം ഭവവ ഭജവാസുദേവം ഭജവാസുദേവം. വാസുദേവനെ ഭജിച്ചാലുണ്ടാവുന്ന അവസ്ഥയാണ് വിമുക്താവസ്ഥ എന്ന് പറഞ്ഞത്. അത് ദാരിദ്ര്യമുള്ളപ്പോഴും ഭഗവാനെ ഭജിക്കാം, ഭജിച്ചാൽ ദാരിദ്ര്യം അനുഭവിക്കില്ല. എല്ലാവരും ചതുർവിധ സദ്യകൾ ഉണ്ണുമ്പോൾ ഭഗവാനെ വിചാരിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, അവരേക്കാൾ ഉന്മേഷവതന്മാരായിട്ട് നമുക്കിരിക്കാൻ പറ്റും. അതാണ് അപ്പൊ ഇവിടെ പറഞ്ഞേണ്ട താല്പര്യം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞത് എന്താ? കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദ സേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാര്. അപ്പൊ ഞാനും നിങ്ങളും ഭക്തന്മാര് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കാമ്യകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞ തെറ്റി നമ്മള്, പക്ഷെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാമ്യകർമ്മങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവണമെന്ന് ശഠിക്കുക, അങ്ങനെയാണ്. ഇപ്പൊ ഉള്ള വീട് മാറ്റി വലിയ വീട് വേണമെന്ന് വിചാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ചെറിയ വീടുണ്ടാവാൻ കാരണം എന്താ? ഇതിൻ്റെ മുമ്പത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമാണത്. അത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അർത്ഥവത്തായിട്ട് പ്രയത്നിക്കുക, വീടുണ്ടാവും. അതാണത് കാമ്യകർമ്മമായിട്ട് പാടില്ല. ഭഗവാനെ, എൻ്റെ വീട് ഒരു 4 ഇപ്പം 2 റൂമേ ഉള്ളൂ, അത് 4 റൂമാക്കി തരണം. അതിന് ഞാൻ ഒരു തുടം എണ്ണ വെച്ച് വിളക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യോ ആ 2 മുറി കൂടി ഉണ്ടാവാനുള്ള കാശ് ഞാൻ സമ്പാദിക്കണം. ആ സമ്പാദിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് വിദ്യ വേണം, അല്ലേ. ആ വിദ്യ ഇതിനുതകുന്നതായിരിക്കണം. അതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ വിദ്യവാൻ ലഭതേ കാര്യം, ശ്രദ്ധവാൻ ലഭതേ കാര്യം എന്നൊക്കെ പറഞ്ഞത് ഈ സത്യത്തിൽ എന്താ? ഒന്നെ ശ്രദ്ധ ഉള്ളവനെ വിദ്യ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞതിന് താല്പര്യം, അവരെ പോലെ, അതെ, അതീന്ദ്രിയന്മാരായ ഭക്തന്മാരെ പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ അദമ്യമായ ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്ക് പോലും പ്രയാസമുള്ളതാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ പ്രയത്നിക്കാതെ ഇരിക്കാൻ പാടില്ല. പ്രയത്നം വേണം, പ്രയത്നിച്ചിട്ട് വിജയിച്ചിട്ടില്ലെങ്കിൽ കാര്യം വേറെ. അപ്പൊ പറയണു, കാമ്യകർമ്മങ്ങളുടെ ഫല
അനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടാവും. ആ നാരായവേരിനെ നമ്മൾ ആദ്യം ജ്ഞാനമായ ഖഡ്ഗം കൊണ്ട് അരിഞ്ഞു കളയണം. അതിനൊരു അലാങ്കായിട്ട് ആ കത്തീനെ ഖഡ്ഗത്തിനെ ഒരു അലാങ്കായിട്ട് ആ വേരിൻ്റെ നാലുപുറമുള്ള മണ്ണൊക്കെ ചൊഴന്ന് മാറ്റി അതിനെ വേരോടുകൂടി പിഴുതെറിയണം, ഉണക്കി കളയണം. എന്തിനാ ഉണക്കണത്? അല്ലെങ്കിൽ വേര് പിന്നെയും തഴയ്ക്കും. ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്. കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണമായ ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്ന് തന്നെ പരമപദപ്രാപ്തി ലഭിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തെ പറ്റി പൂർണ്ണ ജ്ഞാനമുള്ള അയാൾ എപ്പോഴും സമാധിയിലാണ് എന്ന് പറഞ്ഞാൽ തുര്യാവസ്ഥയില്. ഭക്തനെന്നോ ഭക്തി എന്നോ പൂജ സ്വീകരിക്കുന്ന ഭഗവാൻ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ കണ്ട് മാനസികമായിട്ട് തൻ്റെ എക്സിസ്റ്റൻസ് തന്നെ മറക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട്. അതിനാണ് തുര്യാവസ്ഥ എന്ന് പറഞ്ഞത്. അത് അതിനാണ് സമാധി എന്ന് പറഞ്ഞത്. അതിനൊരു ഉദാഹരണം പറഞ്ഞോ? എന്താ? ദർശന ധ്യാന സംസ്പർശൈ മത്സ്യ കൂർമ വിഹംഗമാഹ സ്വാന്യപത്യാദി പുഷ്ണന്തീ തഥാഹമഭി പത്മജ. എന്താർത്ഥം? ദർശനം, ധ്യാനം, സ്പർശം എന്നിവ കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു. മത്സ്യങ്ങൾ എണ ചേരാതെ കണ്ട് പരസ്പരം നോക്കി നിൽക്കുകയുള്ളൂ. അതൊക്കെ മുട്ടിടാൻ പറ്റും, അതിൽ കുട്ടികളുണ്ടാവും. അപ്പൊ അതാണ് നോട്ടം കൊണ്ട് മാത്രം മത്സ്യം, ആമകള്, പക്ഷികള്, ഇവരൊക്കെ പുലർത്തിപ്പോരുന്നു, നോക്കി നിന്നാൽ മതി അവർക്ക്. അപ്പോ നോട്ടം കൊണ്ട് മാത്രമാണത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. പിന്നെയോ ആമ ധ്യാനം കൊണ്ടും, ആമ ഈ കയ്യും കാലൊക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ധ്യാന നിരതയിലിരിക്കുകയാണ്. ആമയ്ക്കുള്ളൊരു ഗുണമുണ്ട് സയൻറ്റിഫിക്കായിട്ട്. ഒരു ജലാശയത്തിലൊരു ആമ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജലാശയം വെള്ളം വറ്റി ഡ്രോട്ട് വരികയാണ്. എന്നാൽ അതിലെ ഉള്ള ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. ആ ആമയ്ക്ക് അടുത്ത ജലസ്രോതസ് എവിടെയാന്നുള്ളത് സെൻസ് ചെയ്യാൻ, അത് ദൂരം എത്രയാണെന്നൊക്കെ അതിന് കറക്റ്റായിട്ട് അറിയും. ആ ദിശയിലത് യാത്ര ചെയ്യും. ഇനി ആമയ്ക്കൊരു ഗുണമുണ്ട്. ആമ എങ്ങനെയെങ്കിലും മലന്നു വിചാരിക്കാം. അത് അധികം പ്രയാസമില്ലാതെ കണ്ട് കമിഴാൻ പറ്റും. നേരെ മറിച്ച് ഈ തെങ്ങിൻ്റെ പട്ടയൊക്കെ തുളയ്ക്കണ ഒരു നേരം വണ്ടുണ്ട്. ട്യൂബ്ലൈറ്റിലൊക്കെ വന്ന് ടക്കുന്ന അടിച്ചിട്ട് താഴത്തെ ഈ വിഷുവിന് ചക്രം തീരണ കൂട്ടത്തിന് തിരിയും. ചിലത് ആൾക്കാർ ചിലവർ തേപ്പോണ്ട് അതിനെ എടുത്ത് പുറത്തേക്ക് ഇടും, അല്ലെങ്കിൽ ചിലവർ ചെരുപ്പ് കൊണ്ട് അടിച്ച് കൊല്ലും, ചിലവർ ഗ്ലാസ് കൊണ്ട് അടച്ച് വയ്ക്കും. നേരം വിളിച്ചാകുമ്പോൾ അതിനെ എടുത്തിട്ട് തുണി ചേർത്ത് പിടിച്ചിട്ട് തൊടിയിൽ കയറിയും. എന്താ അത് പറയാൻ കാരണം? ഈശ്വരൻ എല്ലാ ജീവജാലങ്ങൾക്കും എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ്, ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. ആമയ്ക്ക് എങ്ങനെയാണ് ഇത് അറിയണത്? അതേപോലെ മനുഷ്യനും. പക്ഷെ മനുഷ്യന് അറിവുണ്ട്, മായാബദ്ധരാവ് കാരണം അറിയണില്ല എന്ന് മാത്രം. മായാബദ്ധ. അപ്പൊ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം, ആമ കരയിലാണ് മുട്ടയിടുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ മനസ്സ് ഊന്നുകയും ചെയ്യുന്നു. അപ്പോൾ ആ പിന്നെ എന്താണ് പറയുക, മുട്ടകളെ വിരിയും. ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട് പോകാൻ പറ്റില്ല. അവസരോചിതായി ആണെന്ന് തോന്നി, അതുകൊണ്ട് പറയണമെന്ന് മാത്രം. നമ്മുടെ മനസ്സിന് ശരീരത്തിൽ തന്നെ വിഷമുണ്ടാക്കാനും ശരീരത്തിൽ തന്നെ അമൃതമുണ്ടാക്കാനും സാധിക്കും. ശ്രദ്ധിക്കണം, ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിന് ശരീരത്തിൽ അമൃതിനെ ഉണ്ടാക്കാനും ശരീരത്തിൽ വിഷം ഉണ്ടാക്കാനും സാധിക്കും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് നമ്മളോട് വൈരാഗ്യമുള്ള ഒരാള് നമ്മളെ പറ്റി നമ്മുടെ സുഹൃത്തിനോട് എന്തെങ്കിലും പറഞ്ഞു. ആ സുഹൃത്ത് അത് നമ്മളോട് പറയുമ്പോൾ ആ ആരോടാണ് വൈരാഗ്യം, അല്ലെങ്കിൽ ആരോടാണ് നീരസം,
ഉള്ളതെ അയാളറിയാതെ കണ്ട് തന്നെ അയാളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അയാളുടെ വർത്തമാനങ്ങൾ നമ്മുടെ ബുദ്ധിയിലുള്ളതിനെ റീമൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സ് ശരീരം പറിക്കാൻ തുടങ്ങും. ഇപ്പൊ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, കംസൻ എങ്ങനെയാണ് ദേവകി അമ്മയുടെ കുട്ടികളെ കാല് പിടിച്ച് വട്ടക്കല്ലിൽ അടിച്ചു കൊന്നത്? അതേമാതിരിയുള്ള ദീക്ഷയ്ക്ക് വരും. ആർക്കാ നഷ്ടം? അവരവരുടെ ബി പി കൂടുക, ഒന്നിനും കൊള്ളാതെ കണ്ട് അവ ഈ ശരീരം. സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെന്നും ആ ഭഗവാന് സഞ്ചരിക്കാനുള്ളൊരു രഥാണ് ഈ ശരീരമെന്നുമുള്ള നമ്മൾ മറന്നു. വൈരാഗ്യം, കാമക്രോധ മതമത്സരങ്ങൾ, അതാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ മിത്രവും നിങ്ങൾ തന്നെ, നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിനെ നമ്മൾക്ക് എന്താണ് പറയുക, നിയന്ത്രിക്കാൻ സാധിച്ചാൽ, അതായത് ഇതിനടുത്ത് ഇന്നലെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ടായി, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരാളെ വധിക്കണം, ജഡ്ജ്മെൻ്റാണ്, അയാളെ കൊല്ലണം. അപ്പോൾ പലതരത്തിൽ ഗ്യാസ് ചേമ്പറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പോയിസൺ കയറ്റി വിട്ടിട്ട് പലതരത്തിലും കൊല്ലുന്നുണ്ട്. ചില സയൻറ്റിസ്റ്റുമാർക്ക് ഒരു ബുദ്ധി തോന്നി. എന്താ ബുദ്ധി? ഇദ്ദേഹത്തിനെ ഒരു കസാലയിലെത്തി കയ്യും കാലൊക്കെ കെട്ടിയിട്ടു, എന്നിട്ട് ഒരു കോബ്രേനെ കാണിച്ചു കൊടുത്തു. ഈ കോബ്രേനെ നിങ്ങളെ കടിപ്പിക്കും, നിങ്ങൾക്ക് അങ്ങനെ മരണം സംഭവിക്കുന്നത്. ഓ ശരി, കോർട്ട് വെർഡിക്റ്റ് അല്ലേ. ഇവരെന്ത് ചെയ്തു? ഇയാളുടെ കണ്ണ് കെട്ടി. കണ്ണ് കെട്ടിയിട്ട് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ രണ്ട് സേഫ്റ്റി പിന്നുകൊണ്ട് ഇയാളുടെ ശരീരത്തിൽ കാലിലോ കയ്യിലോ ഒന്ന് കുത്തി. അര മിനിറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് അയാൾ മരിച്ചു. സത്യത്തിന് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചില്ല, പറ്റിയതെന്താ, ഈ രണ്ട് പിന്നുകൊണ്ട് തന്നെ ഇയാളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. ആൾക്ക് അറിഞ്ഞു എന്തോ കടിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന് മനസ്സിൽ എന്താ ഉണ്ടായത്? എന്നെ കോബ്ര കടിച്ചു എന്നാ. കോബ്ര കടിച്ചാൽ അതിജീവിക്കില്ല എന്നുള്ളത് അയാൾക്കറിയാം. ഉടനെ നമ്മുടെ ശരീരത്തിലുള്ള എന്താന്ന പറയുക, പ്രോട്ടോക്കോൾ ഉണ്ട് ഓരോന്നിനെ. സന്തോഷം വരുമ്പോൾ ഗദ്ഗദം വരും, ആനന്ദക്കണ്ണീര് വരും, ശരീരം ഒന്ന് തടിച്ചു വീർത്തു എന്ന് തോന്നും. അതേമാതിരി ദുഃഖം വരുമ്പോൾ നമ്മൾ ഒരു കിലോ കമ്മി ചെയ്യുന്നു തോന്നും, ശരീരത്തിന് ക്ഷീണം തോന്നും, മസിൽസിനൊക്കെ ഒരു പിടിവലി തോന്നും. എന്നിട്ട് അദ്ദേഹത്തിനെ എന്താ പറയുക, ഓട്ടോപ്സി പിന്നെ മരണകാരണം അറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വിഷം തന്നെയാണ്. ആ ഈ വിഷം എങ്ങനെ വന്നു? ആ വിഷം വന്നത് മനസ്സ് സൃഷ്ടിക്കാം വിഷത്തിനെ. ഏ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ശരീരം വർക്കണില്ലേ? ആരാ വർപ്പിക്കണത്? നമ്മൾ കോമരം തുള്ളാൻ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. ആനന്ദിക്കണത് എപ്പോഴാ? ഇഷ്ടജനങ്ങളെ കാണുമ്പോൾ അല്ലേ ആനന്ദിക്കണം. ആനന്ദിക്കുമ്പോൾ എന്താണ്? വിശപ്പ് മാറും. നേരെ മറിച്ച് ദേഷ്യമുള്ള ആൾക്കാരെ കണ്ടാൽ വയറ് കാളും, ഊണ് കഴിഞ്ഞ സമയത്ത് കണ്ടാലും അപ്പളും കേൾക്ക് വെള്ളം കുടിക്കണമെന്നായി. അപ്പൊ സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് ആ മനസ്സ് ഭഗവാന് കൊടുക്കുക, ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുക. എന്നെന്താ, ആ പാണ്ഡ്യവംശജനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ ആള് ശാപം കൊണ്ട് എങ്ങനെ ആനയായി? 10,000 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം മനസ്സാകുന്ന താമരനെയാണ് ഭഗവാനെ വിളിച്ച് കൊടുത്തത്, കാണിച്ചത്. ഭഗവാൻ സന്തോഷമായി. ഇപ്പൊ ഒരു താമര കാണിച്ചാൽ ഭഗവാൻ വന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ താമരയായിട്ട് നിൽക്കില്ലേ? എന്നാൽ സ്വന്തം മനസ്സ് ഒന്ന് കൊടുത്തു നോക്കൂ താമരയുടെ രൂപത്തിൽ, യു ആർ സേവ്ഡ് 100% ഗ്യാരണ്ടി പറയാം, 100%. അതാ പറഞ്ഞത്. അപ്പൊ എനിക്ക് എൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് പറയാൻ പറ്റും. എങ്ങനെയാ? ഞാനിത് ശീലിച്ചു പോയി. ഡ്യൂ ടു വേരിയസ് റീസൺസ് ഐ കാൻ ടെൽ യു, ഐ കനോട്ട് ടെൽ യു. കാരണം എന്നെ അറിയുന്നവരോട് എനിക്ക് പറയാം, എന്നെ അറിയാത്തവരോട് എനിക്ക് പറയാൻ പറ്റില്ല.
അപ്പോ ബൈ ദി സർക്കംസ്റ്റാൻസസ് ഞാനൊരു സോഷ്യൽ ക്രിട്ടിക്ക. പക്ഷെ ഭഗവാനോട് മാത്രമേ എനിക്ക് എന്തുള്ളൂ, ഞാൻ ഭഗവാന്റെ അടിമയാണ്, ഭഗവാൻ വൃത്തിനാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ ഭാഗവത ഭക്തദാസൻ എന്നുള്ള പേര് ഇട്ടത്. ആ പേര് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബും പ്രവർത്തിക്കുന്നത്, ഭാഗവത ഭക്തദാസൻ പട്ടാമ്പി രാജഗോപാലൻ. ഇനഫ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഏത് ആംഗിളിലാണ് നമ്മൾ കാണുന്നത്, എന്ത് ഡെസ്റ്റിനി പ്രീ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനി കൊണ്ടാണ് നമ്മളൊരാളെ കാണുന്നത്, അതായി തീരുകയാണ്. നമുക്ക് അയാൾ മാറില്ല. ഒരാളെ കൊള്ളരുതാത്തവനാണെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ അയാൾ ഒന്നിനും കൊള്ളില്ല, അയാൾക്കല്ല നമുക്ക്. നേരെ മറിച്ച് കൊള്ളരുതാത്ത ഒരാളെ കണ്ടിട്ട് ഐ ആം ഹാപ്പി വിത്ത് ഹിം എന്ന് പറഞ്ഞാലോ, അബ്സല്യൂട്ട്ലി ഒരു തലനാരഴക്കി കൂടി അയാളിൽ തെറ്റുണ്ടാവില്ല, അയാളെ മിടുക്കനായിട്ട് വരും. ഈ വിവാഹത്തിലൊക്കെ അങ്ങനെയാണ്, ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അനക്ഡോട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം. അപ്പോൾ പറയണു അപ്പോൾ പറഞ്ഞു, അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ട് വിചാരിച്ച മാത്രയിൽ ഭഗവത് സ്വരൂപം ഷൈൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരും. ഇറ്റ് എക്സിറ്റ്സ്, അതിനെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി. അപ്പം നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാം. ജാക്കി ഒന്നും വേണ്ട, ജെ സി ബി ഒന്നും വേണ്ട, പുള്ളി ചെയ്യാനോ പുഷ് ചെയ്യാനോ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റം ഒന്നും വേണ്ട, സ്വയം ഉയരാം. ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല. അതാണ് ഇടി വെട്ടിയാൽ അയാൾ നോക്കൂ, ഈശ്വരാനുഗ്രഹമുള്ള ഒരാൾക്ക് ഇടിപാട് കൊണ്ടു വിചാരിച്ചാൽ അത് മരിക്കില്ല, ശരീരം ഒന്ന് കരിഞ്ഞു എന്ന് വരും. അങ്ങനെയല്ലേ? അപ്പോ സദാ പരമപുരുഷനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവാണം. നോക്കൂ, പഞ്ചഭൂതങ്ങളാണല്ലോ പ്രപഞ്ചത്തിലുള്ളത്. പഞ്ചഭൂതങ്ങളില്ലാതെ കണ്ട ഒരു ആറാമതൊരു വസ്തുല്ല. എവിടേക്ക് പോയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഈ പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങൾ ഒരേപോലെ തന്നെയാണ്. അപ്പം ആ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? ജഗദീശ്വരൻ. അപ്പോൾ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായിരിക്കുന്ന ഭഗവാനെ നിരന്തര സമ്പർക്കത്തിലാണെങ്കിൽ പ്രപഞ്ചം ഭൂമി ഒലിഞ്ഞാലും നമ്മൾ വീഴില്ല. അതിനുദാഹരണമാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വധിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹത്തിന് വധിക്കാൻ പറ്റിയോ? ഇല്ല. കാരണം എന്താ? പ്രഹ്ലാദൻ നിരന്തരം കോണ്ടംപ്ലേറ്റ് ചെയ്യണം ആരായിട്ട്? നാരായണനായിട്ട്. അപ്പൊ ആ നാരായണന്റെ ആദേശമാണ് ഏത്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇയാള് ഇദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നത്. അപ്പൊ അത്രയും അതിസമർത്ഥനായിട്ടുള്ള ഭഗവാനെ ഞാനും നിങ്ങളും സ്വന്തം പ്രഭുവാക്കി മനസ്സിൽ വിചാരിച്ചാൽ എന്താണ് അസാധ്യം? അതാണ് ചോദ്യം. അതോടുകൂടിയിട്ട് അദ്ദേഹം അവിടെ നിൽക്കണം കേട്ടോ. അടുത്ത ശ്ലോകം നാളെ പറയാം. എല്ലാവർക്കും ശ്രീകൃഷ്ണാവബോധം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് തദ്വാര ശ്രേഷ്ഠമായിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയരാനും പുനരവിജനനം പുനരവിമരണമില്ലാത്ത ഒരവസ്ഥ, ജീവൻ മുക്താവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാചകങ്ങൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.